ആഫ്രിക്ക ഏറ്റവും മനോഹരമായ ഒരു ഭൂഖണ്ഡമാണ്. ഈ കാര്യത്തിൽ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ഭൂഖണ്ഡങ്ങളിൽ ഒന്നാണ് ആഫ്രിക്ക. ഒരുപാട് ധാതുക്കൾ, പ്ലൂട്ടോണിയം അടക്കമുള്ള ധാതുക്കളുടെ നിക്ഷേപമുണ്ട് ആഫ്രിക്കയിൽ. എന്നാൽ അതിൻ്റെ ഗുണങ്ങൾ അവിടുത്തെ നാട്ടുകാർക്ക് ഒരിക്കലും ലഭിക്കാറില്ല. മനുഷ്യരെന്ന വർഗം ഉണ്ടായത് ആഫ്രിക്കയിൽ നിന്നുമാണ്. ആഫ്രിക്ക എന്ന വൻകരയിൽ നിന്നും അവർ പല നാടുകളിലേക്കും കുടിയേറി. കറുത്ത ഭൂഖണ്ഡം എന്നാണ് ആഫ്രിക്ക അറിയപ്പെടുന്നത്. ജലം അവർക്ക് ഒരു കിട്ടാക്കനിയാണ്. നമ്മൾ ജലം ആവശ്യമില്ലാതെ പാഴാക്കി കളയുന്നു. ഇന്നത്തെ വീഡിയോ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെക്കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡങ്ങളിൽ ഒന്നാണ് ആഫ്രിക്ക. വലിപ്പത്തിൻ്റെ കാര്യത്തിലും ജനസംഖ്യയുടെ കാര്യത്തിലും രണ്ടാമതാണ് ഈ വൻകര. 2009 കണക്കുകൾ പ്രകാരം ഇവിടുത്തെ ജനസംഖ്യ 100 കോടിയാണ്. ഇത് ഭൗമ ജനസംഖ്യയുടെ 14.72% വരും. കിഴക്ക് ആഫ്രിക്കയുടെ മധ്യഭാഗത്ത് എത്യോപ്യയിൽ 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ ഉണ്ടായിരുന്നതായി ഏകദേശം ശാസ്ത്രീയമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശമായി വ്യാപിച്ചു കിടക്കുന്ന ആഫ്രിക്കയിൽ വ്യത്യസ്ത കാലാവസ്ഥ മേഖലകളുണ്ട്. എന്നാൽ ആഫ്രിക്കയിലെ വാർഷിക സാമ്പത്തിക വളർച്ചാ നിരക്ക് 2010 5% മാത്രമായിരുന്നു. ഇത് 2011 5.5% കണക്കാക്കപ്പെടുന്നത്. റോമക്കാരിൽ നിന്നാണ് ആഫ്രിക്ക എന്ന പേര് ലഭിച്ചതെന്ന് കരുതപ്പെടുന്നു. ആഫ്രിക്കകളുടെ നാട് എന്നർത്ഥം വരുന്ന ആഫ്രിക്ക ടെറ എന്ന ലാറ്റിൻ പദമാണ് ആഫ്രിക്ക എന്ന പേരിന് പിറവിക്ക് കാരണമായെന്ന് പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ പൊതുവെ ആഫ്രിക്കയുടെ വടക്കു ഭാഗത്തെ, വിശേഷിച്ച് കാർത്തേജ് ഉൾപ്പെടെ ഉള്ള പ്രദേശത്തെയാണ് റോമാക്കാർ ഇപ്രകാരം വിളിച്ചിരുന്നത്. എന്നാൽ ആഫ്രി എന്ന ഗോത്രവംശം വടക്കേ അമേരിക്കയിലാണ്. എന്നാൽ ഈ പ്രദേശങ്ങൾ എന്തുകൊണ്ട് ആഫ്രിക്ക ടെറ എന്ന് വിളിക്കപ്പെട്ടു എന്നതിൽ വലിയ വ്യക്തതയൊന്നുമില്ല. എന്നാൽ ആഫ്രിക്ക എന്ന പേര് ലഭിച്ചതിൽ പല വാദങ്ങളുമുണ്ട്. സൂര്യൻ, സൂര്യപ്രകാശം എന്നൊക്കെ അർത്ഥമുള്ള ആഫ്രിക്ക എന്ന ലാറ്റിൻ പദമാണ് ആഫ്രിക്ക ആയതെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. മെസോസോയിക് കാലഘട്ടത്തിൻ്റെ ആദ്യം ആഫ്രിക്ക മറ്റ് വൻകരകളുമായി ചേർന്ന് പാഞ്ചയുടെ ഭാഗമായിരുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുമാണ് ഒരുപാട് ഫോസിലുകൾ ലഭിച്ചിട്ടുള്ളത്. അതായത് ഡിനോസറുകളുടെ അടക്കമുള്ള ഫോസിലുകൾ. മനുഷ്യൻ എന്ന വർഗം ഉടലെടുത്തതും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുമാണ്. എന്നാൽ ഏകദേശം 15 മഡഗാസ്കർ എന്ന ഭാഗം ആഫ്രിക്കയിൽ നിന്നും വേർപെട്ടു. എന്നാൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് മഡഗാസർ ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായി തുടർന്നു. ആഫ്രിക്കയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് സമാനമായ ചില ഫോസിലുകൾ മഡഗാസ്കറിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അബലേസറുകൾ, ടോട്ടനോസറുകൾ എന്നിവ ഈ ഫോസിലുകളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡം പണ്ട് ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായിരുന്നു. അതായത് ആഫ്രിക്കയും ഇന്ത്യൻ ഉപഭൂഖണ്ഡവും ഒരു കാലത്ത് ഒറ്റ ഭൂഭാഗമായിരുന്നു. പിന്നീട് അത് വേർപെട്ടു. മഡഗാസ്കറും ഉണ്ടായിരുന്നു ആ വേർപെട്ട സമയത്ത്. എന്നാൽ പിന്നീട് ഗോണ്ട്വാന ലാൻഡിൽ നിന്നും മഡഗാസ്കറും വേർപെട്ടു. അങ്ങനെ മഡഗാസ്കർ ഒരു സ്വതന്ത്ര ദ്വീപായി മാറി. ആഫ്രിക്കയിൽ നിന്നുമാണ് മനുഷ്യരുണ്ടായതെന്നാണ് 99% ശാസ്ത്രജ്ഞരും ഇന്നും വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ 7 ദശലക്ഷത്തോളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആഫ്രിക്കയിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അതിന് തക്കതായ ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി കണ്ടെടുത്തിട്ടുള്ള ഒരുപാട് ഫോസിലുകൾ മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്നുമാണ് രൂപം കൊണ്ടത് എന്നതിന് തെളിവായി കരുതപ്പെടുന്നു. ആൾക്കുരങ്ങളുമായി സാദൃശ്യമുള്ളതും പിന്നീട് മനുഷ്യരായി പരിണമിച്ചു എന്ന് കരുതപ്പെടുന്നതുമായ ആസ്ലോപിതെക്സ് അഫോറൻസിസ് എന്ന ഒരു ആൾക്കുരങ്ങ് വർഗം 3.9 മുതൽ 3 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. ഇവയുടെ ഫോസിലുകളും ആഫ്രിക്കയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, പരന്ത്രോപ്രസ് ബോയ്സസ്, ഹോമോ എർഗസ്റ്റർ തുടങ്ങിയ നിരവധി ആൾക്കുരങ്ങ് വർഗങ്ങൾ, അതായത് മനുഷ്യന് മുമ്പുള്ള വർഗങ്ങളുടെ ഫോസിലുകളും ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞവയെല്ലാം മനുഷ്യരുമായി ഏറെ സാദൃശ്യമുള്ള ജീവികൾ തന്നെയാണ്. ഇനി നമുക്ക് ആഫ്രിക്കയുടെ കാലാവസ്ഥയെക്കുറിച്ച് നോക്കാം. ആഫ്രിക്കയുടെ 4/3 ഭാഗം ഉഷ്ണമേഖലകളാണ്. തന്മൂലം ഏറ്റവും ഉഷ്ണമുള്ള വൻകരകളാണ് ആഫ്രിക്ക. മധ്യഭാഗത്തുകൂടി ഭൂമധ്യരേഖ കടന്നു പോകുന്നതിനാൽ വൻകരയുടെ വടക്കേ പാതി ഉത്തരാർദ്ധ ഗോളത്തിലും തെക്കേ പാതി ദക്ഷിണാർദ്ധ ഗോളത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്.
ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കും ഒരേ കാലാവസ്ഥാ പ്രകാരങ്ങൾ ആവർത്തിക്കുന്നതായി കാണാം. ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഉഷ്ണമായിരിക്കുമ്പോൾ തെക്ക് ശൈത്യകാലവും, തെക്ക് ഉഷ്ണമായിരിക്കുമ്പോൾ വടക്ക് ശൈത്യകാലവുമായും കാണപ്പെടാം. ഇക്കാരണത്താൽ ആഫ്രിക്കയിലെ കാലാവസ്ഥ ഇരട്ടതാപ്പുള്ളത് ആയാണ് പറയപ്പെടുന്നത്. പലപ്പോഴും പല കാലാവസ്ഥകൾ. എന്നാൽ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ജലം ഒരു കിട്ടാക്കനി തന്നെയാണ്. അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ കേരളത്തിലൊക്കെ വെള്ളം ആവശ്യമില്ലാതെ പാഴാക്കുന്നു. എന്നാൽ ആഫ്രിക്കക്കാർക്ക് വെള്ളം ഒരു അമൂല്യ വസ്തുവാണ്. നമുക്ക് സ്വർണം എങ്ങനെയോ അങ്ങനെ തന്നെയാണ് അവർക്ക് വെള്ളവും. വെള്ളത്തിനായി ആഫ്രിക്കയിലുള്ള ജനങ്ങൾക്ക് കിലോമീറ്ററുകളോളം വെക്കേണ്ടി വരാറുണ്ട്. ആഫ്രിക്കയിലെ രാജ്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഫ്രിക്കയിൽ ഏകദേശം 54 രാജ്യങ്ങളുണ്ട്. ആഫ്രിക്കയുടെ ജോഗ്രഫി നോക്കുകയാണെങ്കിൽ മധ്യധരണി വഴി വടക്ക് സുയസ് കനാൽ, ചെങ്കടൽ, തെക്ക് കിഴക്ക് ഇന്ത്യൻ മഹാസമുദ്രം, പടിഞ്ഞാറ് അറ്റ്ലസ് സമുദ്രം എന്നിവ അതിർത്തികളായിട്ടുള്ള ഈ വൻകരയ്ക്ക് മഡഗാസ്കർ 54 പരമാധികാര രാജ്യങ്ങളും ഉൾപ്പെടുന്നു. മൊറോക്കോ അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിലും ആഫ്രിക്കൻ യൂണിയനിൽ അംഗമായ സ്ലാവി അറബ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഈ വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആഫ്രിക്കയിലെ ജനങ്ങളെപ്പറ്റി പറയുകയാണ്, നീഗ്രോ വംശത്തിൽപ്പെട്ട ജനങ്ങളാണ് ആഫ്രിക്കയിൽ. ഉത്തര ആഫ്രിക്കയിൽ സെമിറ്റിക് വംശജരും നീഗ്രോ വംശജരും തമ്മിൽ ഇടകലർന്നാണ്